ഹലോ ഗായ്സ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഫ്രഷേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ബെസ്റ്റ് യൂസിങ് ഐഡിയ ആയിട്ടാണ്. നമ്മളെ വീട്ടിലൊക്കെ ഈ ന്യൂസ് പേപ്പേഴ്സും സോപ്പ് പെട്ടിയൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ക്രാഫ്റ്റാണ്, നല്ലൊരു റീയൂസിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ സൈഡത്തെ കുറച്ച് പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ക്ലോസും മറ്റൊരു സൈഡ് ഓപ്പണും ആണ്. ഇനി നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ആ സോപ്പ് പെട്ടിയിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തതിനു ശേഷം പേസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ പേപ്പറൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് അതിൽ പെയിൻ്റ് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കത് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ പേസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. താഴത്തൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ല റീയൂസിങ് ഐഡിയ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ താഴത്തത് ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടെ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം ഒരു പേസ്റ്റ് പേപ്പർ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്തൊന്നും കാണാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ അത്. ഇനി നമുക്കതിൻ്റെ മുകൾ വശം ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അതിലൊക്കെ ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് അങ്ങ് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് അത് ക്ലീനായിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഒരു പെൻസിലിൻ്റെ റീഫില്ലോ ഒരു ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണ്ടാവും ഇത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതുപോലെ നമുക്കൊരു 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 12 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അത് ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ചെയ്യാൻ ശേഷം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് അങ്ങ് മാറ്റി വെക്കാം. നമ്മുടെ നേരത്തെ നമ്മൾ സോപ്പ് പെട്ടി ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് എംപ്റ്റി ആയി കിടക്കല്ലേ. നമുക്കതിനൊരു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഗ്ലൂഗിന് യൂസ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫ്ലവേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അത് വെറുതെ എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതിയാവും. ഇന്ന് നമുക്ക് ഇത് നമ്മുടെ ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇമ്മ ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകു വശത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അതിങ്ങനെ ക്രോസ് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഡ്രൈ ആ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ഫ്ലവർ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലവർ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഒന്ന് ചുരുട്ടിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ഹാങ്ങിങ് ഇവിടെ റെഡിയായി. നല്ലൊരു റീയൂസിങ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സും സോപ്പ് പെട്ടിയും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.